ഹലോ ഹായ്. അപ്പൊ ഞാൻ വീണ്ടും വന്നു. ഇന്ന് ഞാനൊരു വെജ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്നൊരു പുലാവ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പുലാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞാൻ അതിലത്തെ സ്പൈസസ് ഒക്കെ ഒന്ന് മാറ്റുകയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. ഇതൊരു ഹൈദരാബാദി ഡിഷാണ്. അതേപോലെ ഈ പുലാവിന് സൈഡായിട്ട് ഞാനൊരു റേറ്റ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കോമൺ ആയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെന്താ, ഞാൻ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ്സ് ഒക്കെ തരിക. വേറെ എന്താ, ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പുലാവും റെഡി ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു ഹൈദരാബാദി പുലാവാണ്. സിമ്പിളായിട്ടുള്ളൊരു പുലാവാണ്. അപ്പോൾ ഇത് അര കിലോ ബസ്മതി റൈസാണ്. ഞാനിത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. ഞാനിതൊരു പാൻ വെച്ചു, നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു. ഈ പാത്രം ഒന്ന് ചൂടാവണം. ചൂടാറിയതിന് ശേഷം ഒരു 2 സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനിതാ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു സവോള, ഞാൻ എന്താ അരിഞ്ഞ് വെച്ച ഒരു സവോള ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതൊരു ബ്രൗൺ കളറാണ്, ലൈറ്റ് ബ്രൗൺ മതി. ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ സവോള ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കടലപ്പരിപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കടലപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഊറ്റിയെടുത്തതാണ്. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് ഊറ്റിയെടുക്കുക. ആ കടലപ്പരിപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്തു. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 50 ഗ്രാം കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബസ്മതി റൈസിലേക്ക് ഞാൻ 50 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തത്. ഞാൻ വെള്ളത്തിലിട്ടു, അരമണിക്കൂർ വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തതാണ് ഞാനിതിലേക്ക് ഇട്ടത്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കടലപ്പരിപ്പും വറുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാനിതിലേക്ക് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വെള്ളം ചെറുതായി തിളച്ചു. ഇനി ഞാനതിലേക്ക് 100 ml പാല് ഒഴിച്ചു. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കാം. ഈ പാലൊന്നതിൽ പാലൊന്ന് തിളക്കണം. പാല് തിളച്ചതിന് ശേഷം നമുക്ക് ആ അരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതപ്പോൾ ഞാനിതിൽ അരി ഇട്ട് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പുലാവ് ഒരു 90% വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ചാൽ, ഇതിൽ എത്ര വെള്ളമാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ വെള്ളത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വീഡിയോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അത് ഇത് റെക്കോർഡായിട്ടില്ല. അപ്പം ഞാൻ ഇപ്പം പറയുകയാണ്, ഇതിൽ ഞാൻ നമ്മൾ എടുക്കുന്ന കപ്പ്, ഈ അരി അളക്കാൻ എടുക്കുന്ന കപ്പ് ഏതാണോ, അതിപ്പോൾ 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം. എല്ലാവർക്കും അറിയണ കാര്യമാണ്, നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വറ്റിക്കുകയാണെങ്കിൽ ബിരിയാണി ആയാലും എന്തായാലും വറ്റിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ 2x അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനെടുത്ത ആ കപ്പ് കൊണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനൊരു കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. ഇത് ഞാൻ വെള്ളത്തിൻ്റെ അളവ് മാത്രം ഞാനതിൽ കിട്ടിയിട്ടില്ല, അത് ഞാനിപ്പോൾ പറയുകയാണ്. ഇപ്പം ഇതൊന്നും കൂടി വേവാനുണ്ട്. ഇത് വേവുമ്പോഴേക്ക് നമുക്കൊരു ഇതിലേക്കൊരു സൈഡ് ഡിഷായിട്ടൊരു റൈത്ത ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാം റൈത്ത വെരി കോമൺ. ഞാൻ എൻ്റെ രീതിയിൽ റൈത്ത ഒന്ന് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ നിന്ന് റൈത്തയ്ക്ക് എടുക്കുന്ന റൈത്തയ്ക്ക് വേണ്ട സാധനങ്ങൾ ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സവോള, 2 പച്ചമുളക്. നിങ്ങൾക്കത് ഒരു വേണ്ടെങ്കിൽ ഒരെണ്ണമാക്കാം, ഒരു കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടാം. 1 തക്കാളി, ഈ തക്കാളി നമുക്ക് സീഡ്ലെസ് ആക്കണം കേട്ടോ, അത് ഞാൻ ചെയ്യാം. പിന്നെ 1 കുക്കുംബർ, ഇത് ചെറിയ കുക്കുംബറാണ്. ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് റിലയൻസ് ഉണ്ട്, സോ അവിടെ പോയാൽ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും. ഇത് മല്ലിയില, മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണ്ട. ഇത് ബേബിക്കോണാണ്, ഇത് വേവിച്ചതാണ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ റൈത്ത ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ സവോള ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് റൈത്തയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഇതിൻ്റെ
ഒരു ഭാഗം കൂടി ഞാൻ ഇട്ടിക്കളഞ്ഞു. നമുക്കിതൊന്ന് അരിഞ്ഞിട്ടാം. നമ്മൾ സവോള അരിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കുംബർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാണ്. പച്ചമുളക് അരിയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ സീഡ് ഞാൻ കളയാണ്. സീഡൊക്കെ പോയി. ഇതേപോലെ ഇതിൻ്റെ സീഡും കളഞ്ഞു. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇനി ഞാൻ നേരത്തെ റൈത്ത ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ക്യാരറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്. എന്നാൽ ക്യാരറ്റും കൂടി അരിഞ്ഞിടാന്ന് വിചാരിച്ചു. നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ. മല്ലിയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു മല്ലിയില ഇഷ്ടം, മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിൽ ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ ആഡ് ചെയ്യാതെ ഇരിക്കുക. അതേപോലെ ഇത് അവിടെ ബേബിക്കോൺ, ഞാൻ വേവിച്ച ബേബിക്കോൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് സാധാരണ കോൺ മേടിച്ച് വേവിച്ചാലും കുഴപ്പമില്ല. ഇപ്പം ഇതേപോലെ തന്നെ പേടിക്കാനും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഈ മിക്സിലേക്ക് തൈരൊഴിക്കുകയാണ്. ഒരു ഞാനിപ്പോൾ രണ്ട് കയ്യിൽ തൈരൊഴിച്ചു, വീണ്ടും രണ്ട് കയ്യിലും കൂടി ഞാൻ ഒഴിച്ചു. എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തൈരിൻ്റെ അളവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പെല്ലാം പാകം നോക്കിയിട്ട്. അപ്പം ഇതാ നമ്മുടെ പുലാവിലേക്കുള്ള സൈഡ് ഡിഷ് റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുലാവ് എങ്ങനെ എന്തായി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പുലാവും അതിനെ ഒരു സൈഡ് ഡിഷായിട്ട് റൈറ്റ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ഡിഷ് ഇതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുലാവാണ്. അതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുലാവും അതേപോലെ തന്നെ റെസിപ്പി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് തരണം. അപ്പം ഇനി വേറെ ഒന്നുമില്ല, അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.